സംസ്ഥാനത്ത് പലയിടത്തും കള്ളവോട്ട് പരാതി ഉയർന്നു. ഇടുക്കി ചക്കുപള്ളത്ത് CPM ബ്രാഞ്ച് സെക്രട്ടറി UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. സംസ്ഥാന അതിർത്തിയിൽ ഇരട്ട വോട്ടുള്ളവരും പിടിയിലായി. തിരുവനന്തപുരം മലയൻകീഴിൽ പോളിംഗ് ബൂത്തിന് സമീപം പണം കണ്ടെത്തി. ശക്തമായ സുരക്ഷാ മുൻകരുതലുകൾ ഉണ്ടായിട്ടും കള്ളവോട്ട് പരാതികൾക്ക് ഇക്കുറിയും കുറവില്ല. പലയിടത്തും വോട്ട് ചെയ്യാനെത്തിയവർക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ചത് നിങ്ങളുടെ വോട്ട് നേരത്തെ രേഖപ്പെടുത്തിയല്ലോ എന്ന മറുപടിയാണ്. ഇടുക്കി ഖജനപ്പാറ, പത്തനംതിട്ടയിൽ തിരുവല്ലം, അടൂർ, ആനപ്പാറ, പന്തളം, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കുന്നംകുളം, ചിറ്റഞ്ഞൂർ, ഇരുക്കൂർ, മൈലമ്പെട്ടി, വടക്കഞ്ചേരി എന്നിവിടങ്ങളിൽ സമാന പരാതി ഉയർന്നു. പലയിടത്തും വോട്ടർമാർ പ്രതിഷേധിച്ചു. ഇടുക്കി ചക്കുപള്ളത്ത് കള്ളവോട്ട് ചെയ്യാനെത്തിയെന്നാരോപിച്ച CPIM ബ്രാഞ്ച് സെക്രട്ടറി ബിജുവിനെ UDF ബൂത്ത് ഏജന്റുമാർ തടഞ്ഞു. 77 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ശേഷം 80 നമ്പർ ബൂത്തിലെത്തിയപ്പോഴാണ് ബിജുവിനെ പിടികൂടിയത്. ഇയാളെ പിന്നീട് പോലീസിന് കൈമാറി. വടകര നാദാപുരത്ത് വിദേശത്തുള്ള സഹോദരന്റെ പേരിൽ വോട്ട് ചെയ്യാനെത്തിയയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വളയം സ്വദേശി ഷഹൽ ചത്തോത്താണ് പിടിയിലായത്. ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിലെ 2 ബൂത്തുകളിലും കള്ളവോട്ട് നടന്നതായി പരാതി ഉയർന്നു. UDF നേതൃത്വം പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ഇടുക്കിയിലെ അതിർത്തി പ്രദേശമായ കുമ്പപ്പാറയിലും ചെമ്മണ്ണാറിലും ഇരട്ട വോട്ട് പിടികൂടി. ഒന്നാം ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയയാളാണ് കുമ്പപ്പാറയിൽ വീണ്ടും വോട്ട് ചെയ്യാനെത്തിയത്. നടപടിയൊന്നുമെടുക്കാതെ ഇയാളെ പറഞ്ഞയച്ചു. കാസർഗോഡ് UDF വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി LDF പരാതിപ്പെട്ടു. LDF പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി കൺവീനർ KP സതീഷ് ചന്ദ്രൻ നൽകിയ പരാതി അന്വേഷിക്കുമെന്ന് ജില്ലാ കലക്ടർ K. ഇമ്പശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരം മലയൻകീഴ് മച്ചലിലെ ബൂത്തിന് സമീപം റോഡിൽ ഉപേക്ഷിച്ച നിലയിൽ 51,000 രൂപ കണ്ടെത്തി. പണം തെരഞ്ഞെടുപ്പ് നിരീക്ഷകർക്ക് കൈമാറി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.